നമസ്കാരം, പ്രധാന വാർത്തകൾ. കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വപ്ന പരിഭാഷകയായിരുന്നു എന്ന കസ്റ്റംസ് വാദം പച്ചക്കള്ളം. യുഎഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ നല്ല ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവർ എന്ന് വെളിപ്പെടുത്തൽ. വെളിപ്പെടുത്തിയത് ഖലീജ് ടൈംസിന്റെ എഡിറ്റോറിയൽ ഡയറക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ. വിരട്ടൽ കൊണ്ട് വിറങ്ങലിപ്പിക്കാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ പ്രചാരവേല ഏറ്റെടുത്തു. രഹസ്യമൊഴി വെളിപ്പെടുത്തിയ കസ്റ്റംസിന്റെ നടപടി നിയമവിരുദ്ധം. നടക്കുന്നത് കോൺഗ്രസ് ബിജെപി ഒത്തുകളിയെന്നും മുഖ്യമന്ത്രി. കസ്റ്റംസിന്റെ രാഷ്ട്രീയ കളിക്കെതിരെ നാടെങ്ങും പ്രതിഷേധം. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായ ശേഷം നടന്ന സ്വർണ്ണക്കടത്തിന്റെ കണക്കുണ്ടോയെന്ന് മുഖ്യമന്ത്രി. നയതന്ത്ര ബാഗേജ് വഴിയല്ല സ്വർണം കടത്തിയതെന്ന് പറഞ്ഞതെങ്ങനെ? യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയപ്പോൾ അന്വേഷണം ദിശ മാറി. ഇത്ര അധപതിച്ച പ്രതിപക്ഷം ലോകത്ത് എവിടെയുമില്ലെന്നും മുഖ്യമന്ത്രി. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി സൗദി അറേബ്യ. നിയന്ത്രണങ്ങൾ നാളെ മുതൽ നീക്കുമെന്ന് സൗദി. കോവിഡ് വ്യാപനം തടയാൻ കുവൈറ്റിൽ നാളെ മുതൽ രാജ്യവ്യാപക കർഫ്യൂ. ഭാഗിക കർഫ്യൂ വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 5 വരെ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സ്പീക്കർക്കും വേണ്ടി യുഎഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അറബിക് ട്രാൻസ്ലേറ്ററായി സ്വപ്ന സുരേഷ് പ്രവർത്തിച്ചുവെന്ന കസ്റ്റംസ് വാദം വിശ്വസനീയമല്ലെന്ന് അഭിപ്രായമുയരുന്നു. ഇംഗ്ലീഷിൽ നല്ല ആശയവിനിമയം നടത്താനും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ളവരുമാണ് യുഎഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ എന്നിരിക്കെ സ്വപ്ന സുരേഷിനെ പോലുള്ള ഒരാൾ അറബിക് ട്രാൻസ്ലേറ്ററായി എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് യുഎഇയിലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ ഖലീജ് ടൈംസിന്റെ എഡിറ്റോറിയൽ ഡയറക്ടറായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ പറഞ്ഞു. യുഎഇയിലെ കോൺസുൽ ജനറൽമാരുമായും അംബാസഡർമാരുമായും പതിറ്റാണ്ടുകളായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന താൻ ഇവരുമായി ഇതുവരെ ഇംഗ്ലീഷിലാണ് ആശയവിനിമയം നടത്താറുള്ളതെന്നും ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് യുഎഇ അയക്കുന്നത് ഇംഗ്ലീഷിൽ നല്ല ആശയവിനിമയമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണെന്ന് ഏതൊരാൾക്കും അറിയാമെന്ന് ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സ്പീക്കർക്കും വേണ്ടി യുഎഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അറബിക് ട്രാൻസ്ലേറ്ററായി സ്വപ്ന സുരേഷ് പ്രവർത്തിച്ചു എന്നാണ് കസ്റ്റംസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വർഷങ്ങളായി യുഎഇയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്ന യുഎഇയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഖലീജ് ടൈംസിന്റെ എഡിറ്റോറിയൽ ഡയറക്ടറുമായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യുഎഇയിൽ നിന്ന് പോകുന്ന ഡിപ്ലോമാറ്റിക്സ് ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് ഒരു മധ്യസ്ഥൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റിൻ്റെ ആവശ്യമില്ലാതെ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് എവിടെ വന്നു വേണമെങ്കിലും അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല. അന്നൊക്കെ ഞങ്ങളുടെ അടുക്കലൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലാണ്. ഇപ്പം കണ്ടോണ്ട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ അവരുമായിട്ടൊക്കെ എത്രയോ വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരുമായിട്ട് എനിക്ക് ഒട്ടും അറിവിക്കും അറിയാൻ വയ്യ. അതുകൊണ്ട് പിന്നെ അറിയാമല്ലോ, ഞാനും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എത്രയോ വർഷങ്ങളായിട്ട് എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അത്ര വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നയതന്ത്ര വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുമ്പോൾ അറബിക് ട്രാൻസ്ലേറ്റർ ആവശ്യമാണെങ്കിൽ പ്രൊഫഷണലായ അറബിക് ട്രാൻസ്ലേറ്ററെയാണ് നയതന്ത്ര കാര്യാലയങ്ങൾ നിയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് വാദങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദുബായ്. റിയാദ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ ആരോഗ്യ രക്തസാക്ഷി ദിനം ആചരിച്ചു. ആരോഗ്യ മേഖലകളിൽ കോവിഡ് പ്രവർത്തനങ്ങൾക്കിടെ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദര സൂചകമായാണ് ആരോഗ്യ രക്തസാക്ഷി ദിനം ആചരിച്ചത്. റിയാദ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2020 മാർച്ച് ആദ്യ കൊറോണ കേസ് സൗദിയിൽ കണ്ടെത്തിയത് മുതൽ സ്വദേശികളുടെയും വിദേശികളുടെയും ആരോഗ്യ സുരക്ഷ കാത്തുസൂക്ഷിക്കുന്നതിനിടയിൽ നിരവധി ആരോഗ്യ പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അവരുടെ പ്രാധാന്യവും അവർ നടത്തിയ സ്തുത്യർഹമായ സേവനങ്ങളും കണക്കിലെടുത്ത് ജനഹൃദയങ്ങളിൽ നിന്നും അവരെ അനശ്വരമായി നിലനിർത്തുന്നതിനു വേണ്ടിയാണ് സൗദി ആരോഗ്യ മന്ത്രാലയം എല്ലാ വർഷവും മാർച്ച് 2 ആരോഗ്യ രക്തസാക്ഷി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ സൗദിയിൽ ഉള്ള സിറ്റിസൺമാർക്കും ഇവിടുത്തെ റെസിഡൻസിനും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രവർത്തകർ അവരുടെ ജീവിതം പണയം വെച്ചുകൊണ്ട് തന്നെ അവരെ ലൈഫിന് തെറ്റായിട്ട് പോലും അവർ ആത്മാർത്ഥമായി ഈ രാജ്യത്തിന് വേണ്ടി പൊരുതി ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ എല്ലാ വിദേശികൾക്കും വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചു. ആ സമർപ്പണത്തിന്റെ ആദരസൂചകമായിട്ട് ഇന്ന് സൗദി അറേബ്യയിലെ മാർച്ച് 2
ഹെൽത്ത് പ്രൊഫഷനുള്ള കോമറേഴ്സ് ഡേ ആയിട്ട് ആദരിക്കുകയാണ്. എല്ലാ വർഷവും അത് ആദരിക്കുമെന്ന് സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് റിയാദിൽ കോവിഡ് സമയത്ത് മഹത്തായ പ്രവർത്തനം നൽകപ്പെട്ട റിയാദിൽ ഹെൽപ്പ് ഡെസ്കിന്റെ വോളണ്ടിയേഴ്സ് ഇന്നും ഇവിടുത്തെ സൗദി അറേബ്യയിലുള്ള ആരോഗ്യ പ്രവർത്തകരോടുള്ള ആദര സൂചകമായിട്ട് പ്രാർത്ഥനകളും ദേവീശൻ അവരുടെ കബരിടങ്ങൾ സ്വർഗമാക്കിട്ട്. ഇതുവരെ 186 ആരോഗ്യ പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 35 സ്വദേശികളും 15 ഇന്ത്യക്കാരടക്കം മറ്റുള്ളവർ വിദേശികളുമാണ്. ഇവരോടുള്ള ആദരസൂചകമായി കോവിഡ് കാലത്ത് പ്രവാസലോകത്ത് നിരവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയ റിയാദ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ ഷിഹാബ് കൊട്ടുകാടിന്റെ നേതൃത്വത്തിൽ 100 മെഴുകുതിരിവട്ടത്തിൽ റോസാപ്പൂക്കളുമായി ആരോഗ്യ രക്തസാക്ഷിദിനം ആചരിച്ചു. ഷമീർ ബാബു, കൈരളി ന്യൂസ്, റിയാദ്. മാസങ്ങളോളം ശമ്പളം ലഭിക്കാതെ റിയാദിൽ പ്രയാസമനുഭവിച്ചിരുന്ന പന്തളം സ്വദേശിയെ കേളി കലാ സാംസ്കാരിക വേദി ജീവകാരുണ്യ വിഭാഗത്തിന്റെ ഇടപെടലിൽ നാട്ടിലെത്തിച്ചു. 13 മാസം മുൻപ് റിയാദിലെ സ്വകാര്യ ഹോളോബ്രിക്സ് കമ്പനിയിൽ ജോലിക്കെത്തിയതായിരുന്നു സന്ദീപിന്. മാസങ്ങളോളം ജോലി ചെയ്തെങ്കിലും ശമ്പളം ലഭിക്കാത്തവന്നു. തുടർന്ന് ലേബർ കോടതിയിൽ പരാതി നൽകുകയും പരാതി നൽകിയതിന്മേലുള്ള പ്രതികാരമായി കമ്പനി അദ്ദേഹത്തെ ഹുറൂബാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കേളി ജീവകാരുണ്യ വിഭാഗം പ്രവർത്തകർ ഇടപെടുകയും എംബസി വഴി എക്സിറ്റ് വിസ ശരിയാക്കുകയുമായിരുന്നു. ബധ യൂണിറ്റ് അംഗമായ അമാനുള്ള സ്പോൺസർ ചെയ്ത ടിക്കറ്റിൽ സന്ദീപ് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. ഒമാൻ വിംഗ്സ് ഓഫ് വിമൻസ് വേൾഡ് കൂട്ടായ്മ അർബുദ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓൺലൈനിൽ നടന്ന പരിപാടിയിൽ അശ്വതി തിരുനാൾ മുഖ്യ അതിഥിയായിരുന്നു. ഒമാൻ ക്യാൻസർ അസോസിയേഷൻ സ്ഥാപക കൗത്തർ മുഹമ്മദ് അൽ റവാഹിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്ത അർബുദരോഗ വിദഗ്ധൻ ഡോക്ടർ പി വി മോഹനൻ, സിബ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. അർബുദരോഗ വിദഗ്ധ ഡോക്ടർ രാജശ്രീ, ഡോക്ടർ ഉഷ ഗോപൻ, ഡോക്ടർ ജയമീന, ഡോക്ടർമാരായ മൂകാംബിക, പ്രിയുഷ സജി, മിനി പടിക്കൽ, ശ്യാമ മേനോൻ, മെജോ എന്നിവർ അർബുദ മുൻകരുതൽ നടപടികളെക്കുറിച്ച് സംസാരിച്ചു. സംഗീത അധ്യക്ഷത വഹിച്ചു. കോവിഡ് രോഗവ്യാപനം തടയാൻ കുവൈറ്റിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ഭാഗിക കർഫ്യൂ നിലവിൽ വരും. ഒരു മാസക്കാലത്തേക്കുള്ള നിയന്ത്രണം വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 5 മണി വരെയായിരിക്കും. കുവൈറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡ് രോഗവ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് സർക്കാർ പ്രഖ്യാപിച്ച ഭാഗിക കർഫ്യൂ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന നിയന്ത്രണം വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ഒരു മാസത്തേക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ചില അടിയന്തര സേവനങ്ങൾക്ക് ഇളവ് നൽകാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. കർഫ്യൂ സമയങ്ങളിൽ റെസ്റ്റോറന്റുകൾ, ഫാർമസികൾ, ജമിയകൾ എന്നീ സ്ഥാപനങ്ങൾക്ക് ഹോം ഡെലിവറി നടത്താവുന്നതാണ്. പാൽ ഉൽപ്പന്നങ്ങളുടെയും തുറമുഖം വഴി ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളുടെയും ചരക്ക് നീക്കവും ഈ സമയങ്ങളിൽ നടത്താൻ അനുമതിയുണ്ട്. ലിഫ്റ്റ്, എയർ കണ്ടീഷൻ എന്നീ വിഭാഗങ്ങളിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ജീവനക്കാർ ഉൾപ്പെടെ 26 വിഭാഗം ജീവനക്കാർക്ക് ഇളവ് ബാധകമാണ്. ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ സുരക്ഷക്കാണെന്നും അത് പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്നവർക്ക് 10,000 കുവൈത്തി ദിനാർ വരെ പിഴയോ തടവ് ശിക്ഷയോ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ പ്രവാസികളോടും സ്വദേശികളോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കർഫ്യൂ ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിരവധി MPമാർ രംഗത്തു വന്നു. ഇത് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന് MPമാർ അഭിപ്രായപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ദിവസങ്ങളിലെ മാത്രം രോഗബാധിതരുടെ എണ്ണം 5,000 കവിഞ്ഞു. 30 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് രോഗവ്യാപനം തടയാനുള്ള ശ്രമങ്ങൾ ബലം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ. ടി വി ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈറ്റ്. യുഎഇയിലെ സാമൂഹിക പ്രവർത്തകനും ലോക കേരള സഭാ ക്ഷണിതാവുമായ മാധവൻ പാടിയുടെ മൃതദേഹം സംസ്കരിച്ചു. കാസർഗോഡ് ചെങ്കളപ്പാടിയിലെ AKG വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശേഷം ചീരാളിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. ഇടതുപക്ഷ പ്രവർത്തകനും യുഎയിലെ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്ന മാധവൻ പാടി ഷാർജ മാസിന്റെ മുൻ ഭാരവാഹിയായും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭരണസമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്.
കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി സൗദി അറേബ്യ. സൗദിയിൽ കോവിഡ് വ്യാപനം തടയാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ നാളെ മുതൽ നീക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന വിലക്ക് സംബന്ധിച്ച കാര്യത്തിൽ അധികൃതർ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല. നാളെ മുതൽ ജിമ്മുകളും സിനിമാശാലകളും വിനോദശാലകളും വീണ്ടും തുറന്നു പ്രവർത്തിക്കും. എന്നാൽ വലിയ വിവാഹ, കോർപ്പറേറ്റ് പാർട്ടികൾ, ഇവന്റുകൾ എന്നിവയ്ക്കുള്ള വിലക്കുകൾ തുടരും. 20-ൽ കൂടുതൽ ആളുകൾ കൂടുന്നതും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒത്തുചേരലുകളും അനുവദിക്കുകയില്ല.